ബെവ്കോ ഔട്ട്ലെറ്റുകളിലെ സെക്യൂരിറ്റി ജീവനക്കാരെ, താൽക്കാലികമായ സെക്യൂരിറ്റി ജീവനക്കാരെ 1000 പേരെ പിരിച്ചുവിടുന്നതിനെ പറ്റി പൊളിറ്റിക്സ് കേരള ഇന്ന് രാവിലെ 11 മണിക്ക് വാർത്ത പുറത്തുവിട്ടിരുന്നു. പൊളിറ്റിക്സ് കേരളയുടെ വാർത്ത കണ്ട മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ സുരക്ഷാ ജീവനക്കാരുടെ സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തുകയും 1000 തൊഴിലാളികളെയും പുനരധിവസിപ്പിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ബെവ്കോ ഔട്ട്ലെറ്റുകളിലെ താൽക്കാലിക സുരക്ഷാ ജീവനക്കാർക്ക് യാതൊരു ആശങ്കയും വേണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ബെവ്കോ സുരക്ഷാ ജീവനക്കാരുടെ CITU സംഘടനാ നേതാക്കളായ KS ഡേവിസ്, RB ഇക്ബാൽ എന്നിവരുമായി മന്ത്രി ചർച്ച നടത്തുകയും MT തീരുമാനം മാറ്റാൻ വേണ്ട മാർഗങ്ങൾ സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ഇടതുപക്ഷത്തിന്റെ ഭരണകാലത്ത് ആർക്കും അന്നം മുട്ടില്ലെന്ന് മന്ത്രി ഉറപ്പു നൽകി. ആരുടെയും അന്നം മുട്ടില്ല, ആർക്കും അതിൽ വിഷമം വേണ്ട, അതോർത്ത് ആരും ആശങ്കപ്പെടണ്ട. ഇതാണ് മന്ത്രി സെക്യൂരിറ്റി ജീവനക്കാരുടെ സംഘടനാ നേതാക്കൾക്ക് നൽകിയ വാക്ക്. താൽക്കാലിക സെക്യൂരിറ്റി ജീവനക്കാരുടെ പ്രശ്നം CITU സംഘടനയാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. CITU ഉയർത്തിക്കൊണ്ടുവന്ന സമരം കഴിഞ്ഞ 29-ാം തീയതി മുതൽ ആരംഭിച്ചു. ഇന്ന് സെക്രട്ടേറിയറ്റ് നടക്കൽ അവർ സമരം ചെയ്യുകയും ആ സമരത്തെപ്പറ്റി പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പൊളിറ്റിക്സ് കേരളയ്ക്ക് തൊഴിലാളി സംഘടനാ നേതാക്കൾ അഭിവാദ്യം അർപ്പിച്ചു. അഭിവാദ്യം അർപ്പിക്കുക മാത്രമല്ല, വിശുദ്ധമായ വാർത്തകൾ, സത്യസന്ധമായ വാർത്തകൾ ഇനിയും കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും വലിയൊരു കാര്യമാണ് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ ചെയ്തിരിക്കുന്നത്. കാരണം വാർത്ത കണ്ട ഉടൻ തന്നെ, ആരും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ, ഞങ്ങളുടെ വാർത്ത കണ്ട ഉടൻ തന്നെ സംഘടനാ നേതാക്കളുമായി ബന്ധപ്പെടുകയും സംഘടനാ നേതാക്കളുമായി സംസാരിക്കുകയും അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്തു. സംഘടനാ നേതാക്കൾ ഇന്ന് വൈകുന്നേരം ആഹ്ലാദ പ്രകടനം നടത്തും. സംഘടനാ നേതാക്കളുടെ ജില്ലാ ഭാരവാഹികളായ സുകുമാർ, എസ് അശ്വനികുമാർ തുടങ്ങിയവർ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകും. 1000 ജീവനക്കാർ വല്ലാത്ത ആശങ്കയിലായിരുന്നു. പിരിച്ചുവിടുമോ എന്ന ആശങ്ക മാത്രമല്ല, അവർക്ക് വഴിമുട്ടി നിൽക്കുകയായിരുന്നു. വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് പൊളിറ്റിക്സ് കേരള ഇത് വാർത്തയാക്കിയത്. ഇത് വാർത്തയാക്കിയപ്പോൾ പലരും ഞങ്ങളോട് വിളിച്ചു ചോദിച്ചു, ഇതൊക്കെ വലിയ വാർത്തയാക്കണമെന്ന്, 1000 ജീവനക്കാരുടെ കാര്യം വലിയൊരു സംഭവമാണോന്ന്, ഒരാൾ പോലും അന്നം മുട്ടരുത് എന്ന് ആഗ്രഹിക്കുന്ന പ്രസ്ഥാനമാണ് പൊളിറ്റിക്സ് കേരള. കേരളത്തിൽ ഒരാൾക്കും തൊഴിൽ നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന പ്രസ്ഥാനമാണ് പൊളിറ്റിക്സ് കേരള. തൊഴിലിൻ്റെ മഹത്വവും തൊഴിലിൻ്റെ വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്ന പ്രസ്ഥാനം. ഞങ്ങൾ തൊഴിലിൻ്റെ മഹത്വവും തൊഴിലിൻ്റെ വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്നു. ഞങ്ങൾ വാർത്തകളിലെ സത്യസന്ധത കാത്തു സൂക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വാർത്തകൾ ചിലർക്ക് മുറിവേൽപ്പിക്കാം, ചിലർക്ക് ആഹ്ലാദം പകരാം. പക്ഷേ മുറിവേൽപ്പിക്കലും ആഹ്ലാദം പകരലും ഞങ്ങളുടെ രീതിയല്ല. എന്തും ഏതും വെട്ടിത്തുറന്ന് പറയുക, എന്തും ഏതും ചൂണ്ടിക്കാണിക്കുക, ഇതാണ് ഞങ്ങളുടെ രീതി. വാർത്തകൾ സത്യസന്ധമായി ഞങ്ങൾ ഇനിയും അവതരിപ്പിക്കും. സമൂഹത്തിൽ എവിടെ വേദന അനുഭവിക്കുന്ന മനുഷ്യരുണ്ടോ ആ മനുഷ്യരുടെ സങ്കീർത്തനമായി പൊളിറ്റിക്സ് കേരള മാറും.